ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെ അടിപൊളിയായിട്ട് വീട്ടിനുള്ളിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന കുപ്പിയൊക്കെ ഉണ്ടല്ലോ, ആ കുപ്പിയൊക്കെ വെച്ച് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതും അതിലെങ്ങനെയാണ് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒറ്റ കപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനത്തെ കപ്പൊക്കെ നമ്മൾ മാറ്റി വെക്കണതായിരിക്കാം പതിവ്. അപ്പം അതുപോലത്തെ കപ്പുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേണം ഇതുപോലത്തെ ചെറിയ പാറക്കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് ചെടി ഇട്ട് വെക്കണം. അപ്പോൾ അത് ഞാനിപ്പോൾ ചെടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളവും അതേപോലെ തന്നെ കുറച്ച് പാറക്കല്ലും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ എക്വേറിയത്തിലൊക്കെ വാങ്ങിക്കുന്ന പെബിൾസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാൻ ഒരു കൊമ്പേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കൊമ്പാണ് ഇപ്പം നന്നായിട്ട് കപ്പിൻ്റെ തന്നെ ഷേപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെടി മാറ്റിയ ശേഷമാണ് കേട്ടോ ഇത് കാണിച്ചത്. അപ്പോൾ നമുക്ക് മദർ മണി പ്ലാന്റിൽ നിന്നും ബേബി മണി പ്ലാന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ മണി പ്ലാന്റിൻ്റെ ഇലയുടെ താഴത്തോട് ചേർന്ന തണ്ടിൻ്റെ താഴെയായിട്ട് ഒരു മുട്ടുപോലെ ഉണ്ടാവും. ആ മുട്ടിൻ്റെ താഴ്ഭാഗത്ത് വേണം കട്ട് ചെയ്യാനായിട്ട്. അത് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ വേര് പിടിക്കും. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ബോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു സ്പ്രേയുടെ ബോട്ടിലായിരുന്നു, അപ്പോൾ അത് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഏത് കുപ്പിയിൽ വേണമെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ബോട്ടിൽ ഞാൻ ഒരു ചെറിയ ആർട്ട് വർക്കൊക്കെ ചെയ്ത ശേഷമാണ് കേട്ടോ ഇതിലും സെറ്റ് ചെയ്തെടുത്തത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഇട്ട ശേഷം മാത്രമേ നമ്മൾ പെബിൾസ് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇനി നമുക്ക് എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ കണ്ടോ സോഫ സെറ്റിലൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയറിൻ്റെ താഴത്തായിട്ടോ അല്ലെങ്കിൽ കോർണറിലായിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ കോർണറിലൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ മുറ്റമില്ലെങ്കിലും എങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യാം എന്നുള്ള വീഡിയോയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ടിപ്സും ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് മതിലിലൊക്കെ തൂക്കിയിടാം. ആ രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ സ്പേസ് ഉണ്ടെങ്കിൽ, എവിടെ സ്പേസ് ഉണ്ടെങ്കിലും നമുക്ക് പ്ലാന്റ്സൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് മതിലിൽ ഗ്ലാസ് സ്റ്റാൻഡൊക്കെ പണിത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ചെടി സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ബോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് മതിലിൽ ഹാങ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിന് ഞാൻ ചെറിയ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പ്ലാന്റ്സ് ഞാൻ ടീപ്പോൾ, അതേപോലെ തന്നെ ടേബിളിൻ്റെ പുറത്ത്, അതുപോലെ തന്നെ ജനലിൻ്റെ സൈഡിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലത്തെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറാവുന്നതാണ്. കാരണം ഇപ്പോൾ ഡെങ്കു ഒക്കെ ഓടി നടക്കുന്നത് കൊണ്ട് കൊതുകൊക്കെ മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതേ ഡബയിലൊക്കെ ഞാൻ ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡബയിൽ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. പ്ലാന്റ്സിനോട് ഇഷ്ടമുള്ളവർക്ക് പ്ലാന്റ്സിൻ്റെ വീഡിയോസും, അതേപോലെ കുക്കിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് കുക്കിംഗ് വീഡിയോസ്, ക്രാഫ്റ്റ്സ് വീഡിയോസ്, വ്ളോഗ്സ്, രുചി തേടിയുള്ള യാത്ര, പാർലർ വ്ളോഗ്സ്, അതേപോലെ തന്നെ പാർലർ എക്സ്പീരിയൻസും, ബ്യൂട്ടി ടിപ്സ്, ആത്മീയ യാത്ര, ആഘോഷങ്ങൾ, ഫ്ലവർ മേക്കിംഗ്, ക്രാഫ്റ്റ് വർക്ക്സ്, രുചി തേടിയുള്ള യാത്ര, അങ്ങനെ പല പല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഓരോ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.